ഹായ് ഗൈസ് ലൈവ് വിത്ത് ഗൂഗിളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ വന്നിട്ടുള്ള ആദ്യത്തെ ദിവസമാണ്. നമ്മുടെ ചെന്നൈ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ കറങ്ങാനായിട്ട് പോവുകയാണ്. ഓറഞ്ച് കാൻഡി ഉണ്ട്, ഓറഞ്ച് കാൻഡിയാണ് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പം നേരെ പോയല്ലേ. ഇതപ്പം ഓറഞ്ച് കാൻഡിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ശരിക്കും മഹാബലിപുരമാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പൊ നമ്മള് ഫസ്റ്റ് ഇവിടുത്തെ ECRR റോഡ്, എന്താ പറയുക, ഇത് ആക്ച്വലി പ്രോപ്പർ ചെന്നൈ അല്ല. ഇവിടുത്തെ അണ്ണാ നഗർ പീപ്പിൾ, സിറ്റി പീപ്പിൾ പറയുന്നത് ഇത് ചെന്നൈ അല്ലെന്നാണ്. ഇത് ശരിക്കും കാഞ്ചീപുരം പ്രഖ്യാപിത ചെന്നൈയാണ്. കാഞ്ചീപുരം ഇസ് ഓൾസോ പാർട്ട് ഓഫ് ചെന്നൈ അല്ലേ? അതെ അതെ. ഇതെന്ന് പറഞ്ഞാല് ശരിക്കും സൗത്ത് ചെന്നൈ എന്ന് പറയാം. നോർത്ത് പാർട്ടാണ് ശരിക്കും നമ്മൾ കാണുന്നത്. AVM സ്റ്റുഡിയോ, അതായത് വടചെന്നൈ ആ ഏരിയ ആണ്. വടചെന്നൈ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ലോക്കൽ സൈഡ്. ലോക്കൽ സൈഡാണ്. സിറ്റി സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടുത്തെ പോഷ് ടീമാണ് താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ്. അതിപ്പോ നീ ഇത് മാത്രം കണ്ടതാണ്. ശരിക്കും താമസിക്കുന്ന സ്ഥലം ഞാൻ അവിടെ ചെല്ലുമ്പോ കാണിച്ചു തരാം. നമ്മള് സാധാരണ മനുഷ്യർ താമസിക്കുന്ന, അങ്ങനല്ല, നമ്മളെ നാട്ടിലേക്കുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവിടെ എന്ന് പറഞ്ഞാല് അപ്പാർട്ട്മെന്റ് ലൈഫാണ് എല്ലാവർക്കും കൂടുതൽ. കാര്യം ഒരു മിക്സഡ് കൾച്ചറാണ് ചെന്നൈ എന്ന് പറഞ്ഞാൽ. തമിഴ്സ് മാത്രല്ല, ഒരുപാട് പേരുണ്ട്. പണ്ട് മുതലേ ഒരു മെട്രോ സിറ്റി ആണല്ലേ. മദ്രാസ് എന്ന് പറയുമ്പോഴേ എല്ലാവരും പണ്ടോട്ട് വ്യാപാരം, ജോലി, അതുപോലുള്ള പല പല സാധനങ്ങൾ വന്നോണ്ടിരുന്ന ഒരു ഇതാണല്ലോ. അപ്പൊ അന്നത്തെ സമയം തൊട്ട് തന്നെ ഒരുപാട് കൾച്ചറൽ മിക്സ് ആണ്. നമ്മള് ഈ ചെന്നൈ ചുറ്റലിന്റെ ഭാഗമായിട്ട് കാൻഡി 1000 രൂപയുടെ പെട്രോൾ സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ 1000 രൂപയ്ക്ക് മൈലേജ് വെച്ചിട്ട് വണ്ടി 1000 രൂപയെന്ന് തീരും. നാളെ വീണ്ടും 1000 രൂപയ്ക്ക് അടിയും, മറ്റന്നാൾ പിന്നെ 1000 രൂപ. ചെന്നൈ ഭയങ്കര വലുതാണ്. നമുക്ക് എവിടെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോണെങ്കിൽ തന്നെ കുറച്ച് ഡ്രൈവ് ചെയ്യാനുണ്ട്. ഓക്കെ, 1000 രൂപയ്ക്ക് 10.78. പാലങ്ങൾ കണ്ടു തുടങ്ങിയാണ്. ഞാൻ പറയില്ല, ചെന്നൈയുടെ മെയിൻ അട്രാക്ഷൻസിൽ ഒന്ന് ഈ പാലങ്ങളാണ് അല്ലേ. അതെ, അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ വലിയ സിറ്റി ആണല്ലോ. അപ്പൊ ഒരുപാട് പോപ്പുലേഷൻ കൂടുതലാണ്. തിരുവനന്തപുരം പോലെ ചെറിയ പ്രദേശമല്ല. ട്രാഫിക് ഭയങ്കരമാണ്. ആക്ച്വലി ഫ്ലൈഓവേഴ്സ് ഉള്ളത് കാരണമാണ് ട്രാഫിക് മാനേജബിൾ ആയിട്ട് പോകുന്നത്. ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഉള്ള പോലത്തെ ഭയങ്കരമായ ട്രാഫിക് ഇവിടെ ഇല്ല. പക്ഷെ ഇതില്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. രാവിലെ ഒരു 8:30 ആ സമയത്തൊക്കെ നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോ ഭയങ്കര തിരക്കാണ്. ഇത് വന്നു കഴിഞ്ഞാൽ കൊറേ പേർക്ക് ഷൊളിനല്ലൂരിലോട്ടൊക്കെ പോകാനൊക്കെ എളുപ്പ സ്ഥലം ഞാൻ കേട്ടിട്ടുള്ളൂ, എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ ഐ ടി ഹബ് ആണല്ലേ. ഈ പാലത്തിന്റെ പുറകിലുള്ള കഥ എന്തായിരുന്നു? അത് ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലൈക് ജയലളിതയും നമ്മുടെ കരുണാനിധിയും കൂടെ അടി കൂടിക്കൊണ്ടിരുന്ന സമയത്ത് ഒരാള് തുടങ്ങി വെച്ചതാണ്. അത് പകുതിയിൽ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ അധികാരം മാറി അടുത്ത ആളെടുത്തു. അപ്പൊ അയാളുടെ ഫോട്ടോ വെച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഈ പാലം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും. അടുത്ത് കഴിഞ്ഞ് പിന്നെ പുള്ളിക്കാരി വന്നപ്പോ പുള്ളിക്കാരിയുടെ ഫോട്ടോ വെച്ചു. അങ്ങനെ ആരാണ് ഇത് പണിതെന്നുള്ളതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. ആര് വന്നാലും അവരവരെ ഫോട്ടോ വെക്കുന്നതാണ്. ഗൈസ്, ഇതാണ് ഇതിന്റെ പേരെന്താണെന്ന് പറയാം. മേടവക്കം ജംഗ്ഷൻ ആണ്. ഓക്കേ, ഇതൊരു ഭയങ്കര കണക്ടിങ് പ്ലേസ് ആണ്. അതായത് ഇപ്പം വേലച്ചേരി പോയാൽ, ആ റൂട്ടിൽ പോയാല് വേലച്ചേരി. ഓക്കേ, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ECR റോഡ്. ഓക്കേ, ബീച്ച് സൈഡ്. ഈ ECR റോഡിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് കോസ്റ്റ് റോഡ്. ഓക്കേ, ഈസ്റ്റ് കോസ്റ്റ് റോഡ്, അതുവഴിയാണ് മഹാബലിപുരം പോകുന്നത്. ചെന്നൈയിൽ നിന്ന് എവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലും ECR കണക്ട് ചെയ്തല്ലേ പോകുന്നത്. ആക്ച്വലി ഇപ്പൊ നമ്മള് പോണ്ടിച്ചേരി ഒക്കെ ECR എന്ന് പറഞ്ഞാൽ ചെന്നൈയിൽ മാത്രമല്ല, പോണ്ടിച്ചേരി സ്ട്രെച്ച് ഫുൾ കണക്ട് ചെയ്തിട്ടുള്ള ECR ആണ്. ഒരു ഹൈവേ പോലെ ഒരു 4 വരി പാതയാണ്, കിടുക്ക് റോഡാണ്. ഇത് എന്താണ് ശരിക്കും? എൽക്കോട്ട് സെസ്. ഇത് പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്തോണ്ടിരിക്കണ അപ്പുറത്തെ ഒറിജിനലോട്ട്. ഇത് പാർക്ക്? ഐ ടി പാർക്ക്. ഓക്കേ ഓക്കേ. ഐ ടി പാർക്ക് ഉണ്ട്, വിപ്രോ ഒരുപാട് കേരളം ഭാഗം വലത്തോട്ട്.
ഈസിആറ് നേരെയുള്ള റോഡാണ് റോഡാണ് ഗൈസ് അപ്പം നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പം ഇടത്തോട്ട് പോയിട്ട് പോകാനായിട്ട് പറ്റത്തും ട്രാഫിക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഭയങ്കര ട്രാഫിക് ജംഗ്ഷൻ സൈറ്റിക്കാരൊക്കെ ഒരുപാട് ഉണ്ടല്ലോ ഓഫീസ് ടൈമിലൊക്കെ ഭയങ്കര ട്രാഫിക് ആയത് കാരണം ഇവരിങ്ങനെയാണ് അത് ഗൈസ് റോയൽ എൻഫീൽഡിന്റെ ഓഫീസ് എങ്ങാണ്ടാണ് ഇത് വന്നിട്ട് ചെന്നൈയിലുള്ള വിവാന്ത ബൈ താജ് ആണ് ഇപ്പം വിവാന്തയുടെ ഓപ്പറേഷൻസിലാണ് ഇപ്പം ഈ ഒരു ഹോട്ടല് ആക്ച്വലി ക്യാൻഡി ഇല്ലാതെ ഉള്ള സിറ്റുവേഷനിൽ ഇനി നമ്മള് ചെന്നൈയിലോട്ട് വരുമെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ ഇവിടെ താമസിക്കും അതൊക്കെ ഞാൻ താമസിക്കും ഏതാണ് കമ്പനി അത് അക്സെഞ്ചർ അല്ലേ ഇതെന്ത് ഐ ടി കമ്പനി അല്ലേ ഗൈസ് ഇവിടെ നിന്ന് ഇടത്തോട്ട് പോകുന്നതാണ് ഇസിആർ അപ്പൊ ഇസിആറിന് പാരലായിട്ടുള്ള റോഡാണ് ഒ എം ആർ എന്ന് പറയുന്നത് അല്ലേ ഒ എം ആർ നമ്മളിങ്ങനെ ഈ സിനിമകളിലൊക്കെ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ ഒ എം ആർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒ എം ആർ നമ്മുടെ സിനിമയിൽ ഇഷ്ടംപോലെ ഉണ്ട് ഒ എം ആർ എന്ന് പറയുന്ന ഓൾഡ് മഹാബലിപുരം റോഡ് പുതിയ റോഡാണ് ഈസ്റ്റ് കോസ്റ്റ് റോഡായ ഇസിആർ രണ്ടും പാരലൽ റോഡാണ് രണ്ടും പോണ്ടിച്ചേരിക്കാണ് കണക്ഷൻ ചെന്നൈയിൽ പോണ്ടിച്ചേരി കണക്ഷൻ ഇത് ഈസിആറിലോട്ട് പോകുന്ന വഴിക്കുള്ള രണ്ടാമത്തെ ടോളാണ് ആക്ച്വലി ഇവിടത്തേക്കും കൂടെ ചേർത്ത് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൂടെ കാണിച്ചാൽ മതി എന്നിട്ട് അവരത് സീൽ ചെയ്ത് തരും അത് കണ്ടുപിടിക്കാൻ തിരുവനന്തപുരത്ത് നാള് വരേണ്ടി വന്നു കണ്ടിട്ടുണ്ട് ഈ ഒരു ലേക്ക് സെറ്റ് കേട്ടോ അതെന്തുവാന്ന് പറഞ്ഞു കാണുന്ന ടെമ്പിൾ ആണ് വൈറ്റ് കളർ രാത്രി കാണാൻ അത് എന്താണ് അതിന്റെ സെറ്റപ്പ് എന്തോ അത് രാധാകൃഷ്ണ ഒരു സൊസൈറ്റി ഉണ്ട് അതായത് കൃഷ്ണൻ രാധാ കൃഷ്ണന്റെ ഒരു കമ്മ്യൂണിറ്റി ഇഷയൊക്കെ പോലെ പക്ഷേ ഇത് മോസ്റ്റ്ലി ഭയങ്കര റിലീജിയസ് ആണ് ഗൈസ് അവസാനം നമ്മൾ ഇസിആർ റോഡിലോട്ട് കയറുകയാണ് ഇതാണ് ഇസിആർ അല്ലേ ഇസിആർ ഇവിടെ നിന്ന് എങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മഹാബലിപുരം പോണ്ടിച്ചേരിയിലോട്ട് പോകുന്ന ഇസിആർ റോഡാണ് ഈ റോഡിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സൈഡിൽ ഇഷ്ടം പോലെ ഒരു കുറെ ബ്ലൂ ബോട്ട്സ് കാണുന്നുണ്ടാവും ഈ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ കടലാണ് കടൽ ഒരൊറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ പൊക്കോട്ട് ഇവിടെ ഏത് റൂട്ടിൽ കയറിയാലും നമുക്ക് ബീച്ചിൽ പോവാം എനിക്ക് ഞാൻ ഇത് രണ്ടാമത്തെ തവണയാണ് ഈ റോഡിൽ കൂടെ പോകുന്നത് ഈ ഇസിആറിനകത്തോടെ അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡുകളിലും ഈ പറഞ്ഞല്ലോ എന്റെ വാട്ടർ സ്പോർട്സ് റിസോർട്ടുകള് അങ്ങനെയുള്ള സ്കീമാണ് കൂടുതലായിട്ടുള്ളത് ഇഷ്ടംപോലെ റിസോർട്ടുകൾ പിന്നെ ഒരു അണ്ടർ വാട്ടർ മ്യൂസിയം കണ്ടോണ്ടല്ലേ സീഷൽ അവന്യൂ ഓക്കെ ഇവിടെ എനിക്ക് തോന്നി ഇതൊക്കെ എന്തോ പ്രോപ്പർട്ടീസ് ആണല്ലേ ഇതെല്ലാം വന്നിട്ട് ഇതിനകത്തോട്ട് പോയി ഇഷ്ടംപോലെ ബംഗ്ലാവുകളാണ് ഭയങ്കര പോഷ് ആയിട്ടുള്ള സിനിമയിലൊക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ വന്നിങ്ങനെ ഒരു വീട് മേടിച്ചിട്ടുണ്ട് ടിൻഡർ ഡേറ്റുകൾ കൂടുതലായിട്ട് നടക്കുന്ന ഈ സൈഡിലാണെന്നാണ് പറയുന്നത് പിന്നെ ടിൻഡറിന് നമ്മളോട് വലിയ പ്രസക്തി ഇല്ല പക്ഷെ പ്രസക്തി ഉള്ള സ്ഥലങ്ങളിൽ വലിയൊരു സ്ഥലം എന്ന് പറയുന്നത് ചെന്നൈയാണ് ടിൻഡറിൽ ഇനിയും ഒരുപാട് വളരാനുണ്ട് ഞാൻ ഒന്ന് രണ്ട് അക്കൗണ്ട് തുടങ്ങി പക്ഷെ നടന്നില്ല ഇതില് വന്നിട്ട് ഇടിച്ചു കഴിഞ്ഞാലും ഇതില് അപ്പുറത്തോട്ട് പോകില്ല സ്ലൈഡ് ചെയ്ത് തിരിച്ചു അയ്യോ ഒത്തടിച്ച പോകുന്ന വണ്ടികളാണ് ഓ അയ്യോ അത് കൊള്ളാം അല്ലേ ആക്ച്വലി ബീച്ചാണ് ഓ ഓക്കെ ഇതുവഴി പോകാൻ പറ്റൂല്ലേ ഓക്കെ 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 ആ അങ്ങ് അറ്റത്തായിട്ട് കടൽ കാണാം പക്ഷെ ഈ കുറ്റിച്ചെടികൾക്കിടയിൽ കൂടെ വെയിലത്ത് അങ്ങ് പോണം പക്ഷെ പോയി കഴിഞ്ഞാൽ നൈസ് വ്യൂ ആയിരിക്കും അല്ലേ ഗൈസ് കണ്ട ഈ വണ്ടിക്ക് അത് ഒരു ചേച്ചി ഇരിക്കുന്നത് ഓടുന്ന ഒരു മിനി കട ഒരു ചേട്ടാ വണ്ടി ഓടിക്കുകയാണ്
അയ്യോ സൈഡിലെ വ്യൂ ഒരു രക്ഷയില്ല എല്ലാം ടിൻഡർ ഡേറ്റിലുള്ള പിള്ളേർ വന്നിരിക്കുകയാണ് മൊത്തത്തിൽ ഓരോ മരത്തിൻ്റെ മൂട്ടിൽ ഓരോ പിള്ളേരുണ്ട് നൈസ് വ്യൂ അല്ലേ തിരിച്ചു വരുമ്പോഴത്തേ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് പോകണം സൈഡിലൊക്കെ അന്യായ വ്യൂ ആണ് കേട്ടോ ഒരു രക്ഷയില്ല എനിക്ക് കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു അയ്യോ അതാ ഇതല്ലേ പൈൻ ഫോറസ്റ്റ് അയ്യോ ഇതിനകത്ത് നമുക്ക് പോകാൻ പറ്റുമോ ഓ അപ്പൊ നമുക്ക് പോകണം കേട്ടോ ഇതാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമ്മളിവിടെ ഇല്ലാത്തത് ചുമ്മാ മ്യൂസിയത്തും സൂലും പോയിരുന്ന പോലീസും നോക്കും പിന്നെ പക്ഷേ നമ്മളെ കൂടാരും ഇല്ല അത് വേറെ കാര്യം ബീച്ച് സൈഡിലേക്ക് ഇങ്ങനെ വരുമ്പോ നല്ല രസമായിരിക്കും നല്ല തണലായിരിക്കും നല്ലൊരു ആംബിയൻസ് ചൂടല്ലേ അതിപ്പോ പൊതുവേ ചെന്നൈയിൽ പൊതുവേ ഇങ്ങനെ ചൂട് കൂടിയ സമയമാണ് ഞാൻ ഇങ്ങനെ ഒരാളെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും ജൂലൈ സമയത്തൊന്നും പോകല് എന്റെ പറഞ്ഞിട്ടുണ്ട് ഈ ബീച്ച് സൈഡിലൊക്കെ മറ്റേ ഫ്ലക്സ് ഒക്കെ നിന്ന് കത്തണം അത്രക്ക് ഭയങ്കര ചൂടും വല്ലാത്തൊരു അതൊരു ജോഗ്രഫിക്കൽ തിങ് ആണ് ഇറ്റ്സ് നോട്ട് എ ക്ലൈമറ്റ് വൈസ് തിങ് നമ്മള് കേരളം ചെന്നൈ അങ്ങനത്തെ ഒരു ഡിഫറൻസ് അല്ലെ ഇപ്പം അവിടത്തെ ചൂടും അത്ര മോശമൊന്നുമല്ല പണ്ടത്തെ നല്ല ചൂടുണ്ട് പക്ഷേ ഈ കത്തിരി മാസത്തിന്റെ ചൂട് നീ ഉദ്ദേശിക്കുന്ന അപ്പം ആ സമയത്ത് ഇവിടെ എങ്ങനെയാണ് ആൾക്കാർ കൊസ്റ്റ്യൻസ് ചെയ്യുന്ന സ്കൂളുകൾക്ക് അവധി ഉണ്ടോ സ്കൂളുകൾക്ക് അവധി അങ്ങനെ എന്തെങ്കിലും ഏപ്രിൽ മാസം അൻസഹിക്കബിൾ ആയിരിക്കും എല്ലാരും പറഞ്ഞു ഇതേ ചൂട് തന്നെ ആയിരിക്കും കൊറേ പണ്ടന്മാർ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ ഡിസംബർ ആയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഡിസംബറിൽ ആ ഡിസംബറിൽ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ അത്രയും തണുപ്പ് അനുഭവിച്ചു ഭയങ്കര തണുപ്പ് കാല് തറയെ കുത്താൻ പോയി അത്ര തണുപ്പ് പറയുമ്പോ ആൾക്കാർ വിശ്വസിക്കില്ല പക്ഷേ അവിടെ എല്ലാം എക്സ്ട്രീം ക്ലൈമറ്റ് അങ്ങനെ നമ്മള് മഹാബലിപുരത്തിന്റെ എൻട്രൻസ് എത്തിയിരിക്കുകയാണ് ഷോപ്പ് ടെമ്പിളും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉൾപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് ഗൈസ് ഇവിടെ ഒരു ടോൾ അല്ലേ ഇത് ശരിക്കും ടിക്കറ്റ് ആണ് എൻട്രൻസ് ടിക്കറ്റ് ആണ് പക്ഷെ കഴിഞ്ഞ തവണ ഞാനിത് കൊടുത്തിട്ട് എനിക്ക് ഓർമ്മയില്ല ഓക്കെ ഓക്കെ അപ്പൊ കാർ കൊണ്ടുവന്നുണ്ടായിരിക്കും ഇത്തവണ ഇവിടെ 75 രൂപയാണ് റിട്ടേണും കൂടെ ചേർത്തില്ലേ ഓക്കെ റിട്ടേണും കൂടെ ചേർത്ത് 75 രൂപയാണ് ഗൈസ് അങ്ങനെ അവസാനം നമ്മൾ മഹാബലിപുരത്ത് എത്തിയിരിക്കുകയാണ് മഹാബലിപുരത്ത് ആദ്യമായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്നത് സീഷോർ ടെമ്പിൾ അല്ലേ ഷോർ ടെമ്പിളാണ് നമ്മൾ ആദ്യമായിട്ട് കാണാനായിട്ട് പോകുന്നത് ഞാൻ ഇതിനു മുന്നേ ഒരു തവണ വന്നിട്ടുണ്ട് മഹാബലിപുരം പക്ഷെ വ്ളോഗ് എടുക്കാനായിട്ട് ആദ്യമായിട്ടാണ് വരുന്നത് ഗൈസ് ഇതാണ് മഹാബലിപുരം അല്ലെങ്കിൽ മാമല്ലപുരം എന്ന് അറിയപ്പെടുന്ന സ്ഥലം ഇത് വന്നിട്ട് നമ്മൾ മറ്റേ മോദിയും മറ്റേ ചൈനീസ് പ്രസിഡന്റ് എല്ലാരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നല്ലോ അത് ഇവിടെ തന്നെ ആയിരുന്നു പരിപാടി അത് കാരണം കുറെ റെനോവേഷൻസും ക്ലീനപ്പും ഒക്കെ നടന്നിട്ടുണ്ട് അതിനുശേഷം ഞാനും ഇവിടെ വന്നത് പക്ഷെ അതുകൊണ്ടായിരിക്കാം ഒരുപാട് അഡ്വാൻസ് ആണ് ഡിഫറൻസ് ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം ആക്ച്വലി ഇതാണ് ഇതിനകത്തേക്ക് കയറാനുള്ള ടിക്കറ്റ് ക്യു ആർ കോഡ് ഉൾപ്പെടെ വരുന്ന ടിക്കറ്റ് ആണ് ഒരാൾക്ക് 40 രൂപയാണ് റേറ്റ് കുട്ടികൾക്ക് റേറ്റ് ഇപ്പം ഇത് ചെയ്തിട്ടില്ല ടിക്കറ്റ് ഇല്ല ഫ്രീ ആണ് എൻട്രി ആണെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ നമ്മൾ അതിന് മേടിച്ചില്ല 40 രൂപ ഇതാണ് ഈ പറയുന്ന മഹാബലിപുരം എന്ന് പറയുന്ന ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്ലേസ് ഗാർഡനിങ് ഒക്കെ ചെയ്ത് വൺ സെറ്റപ്പാണ് ആക്ച്വലി ചിലപ്പോൾ മറ്റേ ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം ആയിരിക്കാം ഇതേപോലത്തെ ഉള്ള പരിപാടി സെറ്റപ്പ് ഉണ്ടായിരുന്നു അല്ലേ ഓക്കെ ഇതിന്റെ ആ കാണുന്ന ഫ്രണ്ടിലായിട്ട് നമുക്കൊരു സീഷോർ ടെമ്പിൾ കാണാനായിട്ട് പറ്റും അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ അതിന്റെ അപ്പുറത്തെ കടലാണ് ഇടത് സൈഡിലായിട്ട് വന്നിട്ട് ബീച്ചാണ് അല്ലേ കോവളം ബീച്ച് ആ സൈഡിലോട്ടല്ലേ ഇടത് സൈഡിലോട്ട് മഹാബലിപുരം ഇവിടെ നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്ത് സ്പ്രിംഗ്ലർ ഒക്കെ വെച്ചിട്ട് വെള്ളം അടിച്ച് തെറിപ്പിക്കുന്നുണ്ട് കൊള്ളം എന്തായാലും പരിപാടി ഗൈസ് അങ്ങനെ നമ്മൾ ഷോർ ടെമ്പിളിനകത്തേക്ക് കോമ്പൗണ്ടിനകത്തേക്ക് എൻ്റർ ആയിട്ടുണ്ട് ഗാർഡനിങ് ഒക്കെ ചെയ്ത് നല്ല സെറ്റ് സ്പോട്ടാണ് കേട്ടോ അടിപൊളി സ്പോട്ടാണ് ഒരു രക്ഷയില്ല ഗോൾഫ് ക്ലബൊക്കെ കിടക്കും പോലെ അങ്ങ് കിടക്കുകയാണ് അയ്യോ നാശം നമുക്ക് ഈ വഴിയെ ഇനി ഇങ്ങനെ കറങ്ങി
ആ കാണുന്ന ഷോർട്ട് ടെമ്പിളിൽ പോണം. ഡ്രോൺ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഇതിന്റെ ഒരു ആർക്കിടെക്ചർ സ്ട്രക്ചർ മനസ്സിലാവും. അതായത് ഫുൾ ഇങ്ങനെ റോക്സ് കൊണ്ടുവന്നിട്ട് ഒരു ഷോറിൽ, അതായത് ഒരു പോർട്ട് പോലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അതിന്റെ സൈഡിൽ, അതായത് അറ്റത്ത് മുനമ്പിലാണ് ഈ ഒരു ടെമ്പിൾ സ്ട്രക്ചർ ഇരിക്കുന്നത്. ഇത് ആക്ച്വലി ശിവക്ഷേത്രമാണ് കേട്ടോ. ശിവക്ഷേത്രം ഇത് ആൻഷ്യന്റ് ടൈമിലുള്ള ഒരു ശിവക്ഷേത്രം, ഭയങ്കരമായിട്ടുള്ള ആൻഷ്യന്റ് ടൈമിലുള്ള ഒരു ശിവക്ഷേത്രമാണ്. പക്ഷെ ഇതിന്റെ പണി തീർന്നിട്ടില്ല, പണി തീരാത്ത ക്ഷേത്രമാണ്. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് യുദ്ധം വന്നു, രാജാവ് തോക്ക് അങ്ങനെ എന്തോ ഒരു സംഭവം നടന്നിട്ട് പിന്നീട് അത് പണിയാൻ പറ്റാതെ പോയിട്ട് വന്ന ഒരു ക്ഷേത്രമാണ്. അപ്പൊ അതാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ പിന്നിലുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം. ഈ സൈഡിലായിട്ട് ബീച്ച് കാണാം. ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു റോക്ക് കാണാം, വലിയ റോക്ക്. നേരത്തെ കാൻഡി പറഞ്ഞതുപോലെ ആ ഒരു രീതിക്കുള്ള ഒരു ജിയോഗ്രഫിക്കൽ സ്ട്രക്ചറാണ് ഈ ഒരു സ്ഥലത്തിനുള്ളത്. ആ സൈഡിലായിട്ടൊക്കെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കിടക്കുകയാണ്. ആക്ച്വലി ഈ ഒരു സൈഡിലായിട്ട് വലിയ വലിയ പാറകളൊക്കെ കടലിന്റെ സൈഡിലും കാണാം. ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാരായിരിക്കണം, പക്ഷേ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഭയങ്കര അൺസേഫ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പാറയുടെ സൈഡിൽ നിന്ന് കുളിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് കടലിൽ ഏത് നിമിഷം അത് കൊണ്ടുവന്ന് കരയ്ക്ക് കയറ്റിക്കഴിഞ്ഞാൽ പ്രണിയാണ്. പിന്നെ ഇതൊക്കെ ആ സൈഡിലായിട്ടൊക്കെ എന്താ പറയുക, കോസ്റ്റൽ റീജിയൻസിലുള്ള ഷോപ്പുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാം. ഇനി നമുക്ക് ആ ഈ ഒരു വശത്ത് വരണമെന്നുണ്ടെങ്കിൽ അതുവഴി വരാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് അങ്ങോട്ട് പോയി ആ ഒരു ടെമ്പിളിൻ്റെ ആ ഒരു ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണാം. ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്, ആ ക്ഷേത്രം ആ ഭാഗത്തായിട്ടാണ്. അതിൻ്റെ കൂടെ ചേർന്നിട്ടുള്ള ഒരു ബങ്കർ പോലത്തെ ഒരു സ്ഥലമാണ്, ക്ഷേത്രത്തിൻ്റെ പഴയ ടൈമിലുള്ള സ്ഥലമാണ്. നേരത്തെ പറഞ്ഞതുപോലെ കെട്ടിത്തീരാത്തൊരു ക്ഷേത്രമാണ്. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. കഴിഞ്ഞ തവണ ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ചാടി ഇറങ്ങി മറിഞ്ഞ് കളിച്ചൊരു സ്ഥലം കൂടെയാണ്. ഇവിടെ നിന്ന് ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതെൻ്റെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫോട്ടോ കാണാൻ പറ്റും. ഇത്തവണ ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട്, അതും ഇൻസ്റ്റാഗ്രാം ഇടും. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക നിങ്ങളെല്ലാവരും. ഓ, അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ ആൾക്കാർ ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. മനസ്സിലായി, ഒരു പണി തീരാത്ത ഫീല് നമുക്ക് ഓൾറെഡി കിട്ടുന്നല്ലേ. ആ പണി തീരാത്ത അതിൻ്റെ ഒരു അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ. അതായത് ഡിസ്ട്രോയ്ഡ് പ്ലേസ് അല്ല, അതായത് ഇൻകംപ്ലീറ്റഡ് ആവാത്ത കിടക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളുടെ ഒരു ബാലൻസ് ആയിട്ടുള്ള സംഭവം. ഇത് കംപ്ലീറ്റ് ആയി വന്നിരുന്നെങ്കിൽ സംഭവമായിരുന്നു. പക്ഷെ ഇപ്പോഴും അതൊരു വലിയ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണല്ലേ ഇന്ത്യയിലെ. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. യജമാനരെല്ലാം കൂടെ ചാടി ഇറങ്ങി അതിനകത്ത് എന്താണ് പരിപാടി എന്നുള്ളത് എനിക്ക് അറിയണ്ട. ഇത് ഈ പറഞ്ഞ പോലെ ക്ഷേത്രത്തിന്റെ മറ്റൊരു ഭാഗമാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് മറ്റേ പോണ്ട് പോലെയൊക്കെ സ്കീം ചെയ്ത് വെച്ചിരുന്ന സ്ഥലമാണ്. നമുക്ക് എന്താവിട്ട് ഇറങ്ങി നോക്കാം എന്താണ് സ്കീം എന്നുള്ളത് നോക്കാം. ഇവിടെ ചെറിയൊരു ശില്പം പോലത്തെ ഒരു സംഭവമുണ്ട്. ഇത് ആക്ച്വലി കണ്ടിട്ട് ശിവക്ഷേത്രമാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ ശിവലിംഗമായിട്ട് ബന്ധപ്പെടുന്ന രീതിക്കുള്ള ഒരു സ്ട്രക്ചറാണ് കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്നത്. അതാ ഇവിടെ ആയിട്ടൊക്കെ പിന്നെയും ചെറിയ തരത്തിലുള്ള ഒരു ഒരു തോന്നുന്നു നടക്കുന്നുണ്ട്. വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം കൊണ്ട് ഉണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് പഴയ സ്ലാങ്ങിൽ, അതായത് എനിക്ക് തോന്നുന്നു തമിഴായിരുന്നുണ്ടെങ്കിൽ സെന്തമിഴായിരിക്കണം അല്ലേ. ആൻഷ്യൻ തമിഴ് എന്ന് പറയുന്ന ആ ഒരു സെന്തമിഴിലായിരിക്കണം ഇത് എഴുതിയിരിക്കേണ്ടത്. ആ ഒരു ലിപിയിലെങ്ങാണ്ട് എഴുതിയിരിക്കുകയാണ്. ഇതിൻ്റെതായ ഒരു ആനയുടെ സ്ട്രക്ചറിലാണ്. അപ്പോൾ ജൂനിയർ കാൻഡി അതിൻ്റെ അള്ളിപ്പിടിച്ച് കയറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം ഒരു പോണ്ടിൻ്റെ സ്ട്രക്ചർ തന്നെയാണ്. പടവുകളൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയി ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് നോക്കാം. ഈ അപ്പം ക്ഷേത്രത്തിൻ്റെ ഏറ്റവും സൈഡിലായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരു എൻട്രൻസ് ഉണ്ടല്ലേ ഇത് വഴി. ഇത് വഴിയിട്ട് അപ്പുറത്ത് സൈഡാണ് എൻട്രൻസ്. ഈ ഒരു സൈഡ് വഴി നമുക്ക് കാണാം, പക്ഷേ ഇത് ക്ലോസ്ഡ് ആണ്. ഓക്കെ. അപ്പം നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു സംഭവങ്ങളെ പറ്റി കാൻഡി നമുക്ക് വിവരിച്ചു തരും. കാൻഡി പറയൂ, എന്താണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ. ഇത് എന്താ പറയുക, ശിവക്ഷേത്രമാണ്. പണ്ട് നമ്മുടെ വൈഷ്ണവരും ശിവന്റെ ആൾക്കാരും രണ്ട് ടൈപ്പ് ഓഫ് റിലീജിയൻ ഉണ്ട്. അപ്പൊ ഈ ചോള രാജാവാണെന്ന് തോന്നുന്നു, പുള്ളിക്കാരൻ ശിവന്റെ ദൈത്യമാണ്. അപ്പൊ പുള്ളി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഇതാണ്. യുദ്ധം വന്നിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പകുതി കേസ് നിന്നു. യുദ്ധം വന്ന് ഇപ്പൊ ഇൻകംപ്ലീറ്റഡ് ആവാത്ത ഒരു ക്ഷേത്രമാണ്. ഓക്കെ, അതാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ സംഭവം എന്ന് പറയുന്നത്. നമുക്കിനി ക്ഷേത്രം ഒന്ന് ചുറ്റി കാണാം. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ ഈ ഒരു സംഭവം ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ എൻട്രി റെസ്ട്രിക്റ്റഡ്, വർക്ക് ഈസ് ഇൻ പ്രോഗ്രസ്, ഇൻകൺവീനിയൻസ് കോസ്റ്റ്. ഓക്കെ, ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇതിനകത്തേക്ക് കയറി. ഇത്തവണ ഇതിനകത്തേക്ക് കയറാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. യെസ്, കയറാൻ പറ്റത്തില്ല. ഇതെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനകത്തൂടെ മുന്നേ കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ. ഇപ്പോൾ എന്തോ റിനോവേഷൻ വർക്കുകളൊക്കെ നടക്കുകയാണ്.
ഗൈസ് അപ്പോൾ ഇതാണ് മഹാബലിപുരത്തുള്ള ഷോർട്ട് ടെമ്പിൾ. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് മഹാബലിപുരത്തുള്ള ഷോർട്ട് ടെമ്പിളും അതിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള കഥകളും കാര്യങ്ങളാണ്. ഇത് ഒരു ഇൻകംപ്ലീറ്റ് ആവാത്ത ഒരു ക്ഷേത്രമാണ്, ശിവക്ഷേത്രമാണ്. ഇത് പണിതത് ആരാണ്? ചോള രാജാക്കന്മാരല്ല, പല്ലവ ഡൈനാസ്റ്റിയിലുള്ള രാജാക്കന്മാരാണ് ഇത് പണിതുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഒരു യുദ്ധം വന്നു ഇവിടെ. ആ സമയത്ത് ഈ ഒരു യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പണികളെല്ലാം മുടങ്ങി ഇത് ഇപ്പം കാണുന്ന അവസ്ഥയിലേക്ക് മാറി. അതാണ് ഇതിൻ്റെ പിറകിലുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യം. അപ്പം ഈ മഹാബലിപുരം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലം മാത്രമല്ല, ഈ ക്ഷേത്രവും ഇതിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള ഗാർഡനിങ്ങും അതിൻ്റെ സെറ്റപ്പാണ് നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടത്. പക്ഷേ ഇതും ഇത്രയും മാത്രമല്ല മഹാബലിപുരം അല്ലെങ്കിൽ മാമലപുരം എന്ന് പറയുന്ന ഒരു സ്ഥലം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ശരിക്കുമുള്ള മഹാബലിപുരത്തിൻ്റെ ബാലൻസ് ആയിട്ടുള്ള കാഴ്ചകളാണ്. ഇതിന് ലൈറ്റ് ഹൗസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ മുന്നേ അവിടെയെല്ലാം വിസിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതാ വീഡിയോ എല്ലാം വരുന്നത് നെക്സ്റ്റ് എപ്പിസോഡിലാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാരെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. മാക്സിമം ഇത് നോളജ് കൊണ്ട് പാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കണ്ടൻറ് ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഇതും അടുത്ത് വരുന്ന വീഡിയോകളും. അപ്പം ആ ഒരു വീഡിയോക്കായിട്ടൊക്കെ വെയിറ്റ് ചെയ്യുക. ആ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡിലുള്ള എനേബിൾ ബട്ടൺ അമർത്തണം. അപ്പം അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.